ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ വാദിക്കാൻ പുതിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ തേടി കെ.കെ. രമയും ആർ.എം.പിയും. നിലവിലുള്ള പ്രോസിക്യൂട്ടർ ആരോഗ്യ കാരണങ്ങളാൽ പിൻവാങ്ങുന്നതാണ് തങ്ങൾക്ക് സ്വീകാര്യനായ പ്രോസിക്യൂട്ടർക്കായുള്ള ശ്രമത്തിന് പിന്നിൽ. കേസ് വാദിക്കാൻ കപിൽ സിബൽ ഉൾപ്പെടെ പരിഗണിക്കപ്പെടുമ്പോൾ സർക്കാരിന്റെ നടപടികൾ എന്താവുമെന്ന് കണ്ടറിയേണ്ടി വരും. കെ.കെ. രമ എം.എൽ.എ. മീഡിയ വടകരയോട് ഇത് സംബന്ധിച്ച് പ്രതികരിക്കുന്നത് കാണാം. ടി.പി. കൊലപാതക കേസിലെ വിധിക്കെതിരെ ഞങ്ങൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് ശിക്ഷ പോരാ എന്നുള്ളതും അതുപോലെ തന്നെ ഒഴിവാക്കപ്പെട്ട പ്രതികൾക്ക് കൂടുതൽ ശിക്ഷ വേണം, അവിടെ ശിക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തത്. ആ അപ്പീൽ കേസ് ഇപ്പോൾ ഒക്ടോബർ 1st പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ നോട്ടീസാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ നേരത്തെ ഞങ്ങളെ പ്രോസിക്യൂട്ടറായിരുന്നത് അഡ്വക്കേറ്റ് സി.കെ. ശ്രീധരനാണ്. അപ്പോൾ ശ്രീധരൻ വക്കീലിന് ഇപ്പോൾ ശാരീരികമായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് യാത്ര ചെയ്യാൻ കഴിയില്ല, കോവിഡാണ്, വീട്ടിൽ കിടപ്പാണ്. അതുകൊണ്ട് ഇനി പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല എന്നാണ് അറിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയ പ്രോസിക്യൂട്ടറെ വെക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ നേരത്തെ ഞങ്ങളെ കേസിലെ പ്രതിഭാഗം വക്കീലായിരുന്നു. പ്രതിഭാഗത്തിന് വേണ്ടി വാദിക്കുകയും ഞങ്ങളെയൊക്കെ വിചാരണ എന്നെയൊക്കെ വിചാരണ ചെയ്യുകയും ചെയ്ത ആളാണ് ഇപ്പം അഡ്വക്കേറ്റ് ജനറലായിട്ട് സർക്കാരിൻ്റെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതും സ്വീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഒരു നിഷ്പക്ഷമായൊരു വാക്കി വാദം പ്രോസിക്യൂട്ടർ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങളൊരു കേരളത്തിന് പുറത്തുള്ള ഒരു ഉന്നതരായ ഒരു വ്യക്തിയെ പ്രോസിക്യൂട്ടറായിട്ട് വെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇന്നലെ ഹോം സെക്രട്ടറിയെ കണ്ടു, പ്രിൻസിപ്പൽ ഹോം സെക്രട്ടറിയെ കണ്ടു, ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പം അനുകൂലമായ സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം എനിക്ക് നീതി കിട്ടണം. ഈ കേസിൽ നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങളുടെ പാർട്ടിക്കും നീതി കിട്ടണം. ആ നീതി വാങ്ങിത്തരേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അപ്പോൾ സർക്കാരിനോടാണ് അഭ്യർത്ഥിച്ചത്. സർക്കാർ അനുകൂലമായ തീരുമാനം എടുക്കണം എന്നതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രതീക്ഷ എന്താണെന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ ഞങ്ങളെ കേസിന് എതിരായിട്ട് നിന്ന അവരുൾപ്പെടെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ കോടതിയെ സമീപിച്ചതും നിരന്തരമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ അനുകൂലമായ സമീപനം സർക്കാർ സ്വീകരിക്കുമോ എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ്. ഞാനേതായാലും അതിനുത്തരം പറയുന്നില്ല. അനുകൂലമായ സമീപനം ഞങ്ങളിപ്പോൾ ആവശ്യപ്പെട്ട സർക്കാരിനോടാണ്. സർക്കാരിന് ഒരു രാജ്യത്തെ പ്രജയോട് നീതി കാണിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. പ്രത്യേകിച്ചും ഞാനൊരു ജനപ്രതിനിധിയാണ്. അത് മാത്രമല്ല, അതിലപ്പുറത്തേക്ക് എനിക്ക് നീതി കിട്ടണം, ഞങ്ങളുടെ കുടുംബത്തിന് നീതി കിട്ടണം. അതാണ് സർക്കാരിനെ സമീപിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹോം സെക്രട്ടറിക്ക് ഞങ്ങൾ ലെറ്റർ കൊടുത്തത്. ഞങ്ങൾ പറയുന്ന ഒരു വക്കീലിനെ ഞങ്ങൾക്ക് പ്രോസിക്യൂട്ടറായിട്ട് വെച്ച് തരണമെന്നതാണ്. അപ്പോൾ അതിനനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. പ്രതീക്ഷ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾ പേര് സജസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ എന്ന് പറയുന്നത്, ഇനി പേര് സജസ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ പേര് സജസ്റ്റ് ചെയ്യാനും പിന്നെ തയ്യാറാണ്, സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ ഏതായാലും അനുകൂലമായൊരു സമീപനം ഈ കാര്യത്തിൽ ഉണ്ടാക്കണം എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക്.